കണ്ണൂർ എ ഡി എം ആയിരുന്ന കെ നവീൻ ബാബുവിന്റെ മരണത്തിൽ പോലീസ് അന്വേഷണം തള്ളുകയാണ് കുടുംബം. സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ എണ്ണിപ്പറഞ്ഞാണ് കുടുംബത്തിന്റെ ഹർജി. കെ നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്ന സംശയവും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. കാണാം ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അലീഡ് സ്റ്റോറി. സി പി ഐ എം നേതാവ് പി പി ദിവ്യ പ്രതിയായ കേസിൽ കാര്യക്ഷമമായ അന്വേഷണം നടക്കുമെന്ന പ്രതീക്ഷയില്ല. പി പി ദിവ്യയ്ക്ക് ഭരണതലത്തിൽ വലിയ പിടിപാടുണ്ട്. മരണത്തിന് ശേഷവും പ്രതിയായ ദിവ്യയും മറ്റും നവീൻ ബാബുവിനെ വേട്ടയാടുന്നത് തുടരുകയാണ്. ഇക്കാരണത്താൽ തങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വേണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. നവീൻ ബാബുവിൻ്റേത് ആത്മഹത്യയെന്ന പോലീസ് നിഗമനം തങ്ങൾ വിശ്വസിക്കുന്നില്ല. നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതാണോ എന്ന് പോലീസ് പരിശോധിച്ചില്ല. കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം സി സി ടി വി അടക്കമുള്ള ശാസ്ത്രീയ തെളിവുകൾ സമാഹരിച്ചതുമില്ല. നിർണായക തെളിവുകൾ അന്വേഷണ സംഘം കുഴിച്ചുമൂടിയെന്നും കൃത്രിമ തെളിവുകൾ ഉണ്ടാക്കാൻ പ്രതിയെ സഹായിക്കുകയാണെന്നും ഹർജിയിൽ ആരോപിക്കുന്നു. മരണത്തിന് ശേഷമുള്ള ഇൻക്വസ്റ്റ് നടപടികളിൽ മനഃപൂർവമായ വീഴ്ചയുണ്ടായെന്നും ആരോപണമുണ്ട്. അടുത്ത ബന്ധുവിന്റെ സാന്നിധ്യം പോലുമില്ലാതെ പൂർത്തിയാക്കിയ നടപടിക്രമങ്ങൾ കൊലപാതകം മറച്ചുവെക്കാനായിരുന്നു എന്ന സംശയവും ഹർജിയിൽ ഉന്നയിക്കുന്നു. അതിനാൽ നവീൻ ബാബുവിന്റെ മരണത്തിൽ സത്യാവസ്ഥ പുറത്തുകൊണ്ടുവരാനും മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ എത്തിക്കാനും സി ബി ഐ അന്വേഷണം വേണമെന്നാണ് ഹർജിയിലെ ആവശ്യം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി.